ആകെ കറുത്ത് കരിപാലിച്ചാണ്. അപ്പൊ എല്ലാരും പറയണ്ട, എന്നെ നിറക്കെ പോയി. അപ്പൊ ഇത് എന്താ പരിപാടി? അയാ ഒന്നല്ലേ, ഇതെന്താ പരിപാടി? കാണാത്തൊരു സംഭവം. അതെ, നമ്മളെ ചെക്ക് ഇന്നലെ മിന്നാന്ന് ഗൾഫിൽ നിന്ന് തന്ന എന്താണ് തിന്നിട്ട്? ഇതൊരു വെളുക്കാളെ ക്രീമാണ്. ഇത് വെളുത്തിട്ട് പാറാനുള്ള പരിപാടിയാണ്. വെളുത്തിട്ട് പാറ വെച്ചാൽ അതൊന്നല്ല, മറ്റേ ഒരുപാട് ക്രീം, വയനാട്ടിലൊക്കെ ഇത് വലിയ ക്രീമാണ്. ഇതൊരു അമേരിക്കൻ്റെ സാധനമാണ്. ഇത് രണ്ട് ദിവസം, മറ്റേതൊക്കെ ഒരു മാസം തേക്കെടുത്ത് രണ്ട് ദിവസമാണ് തേച്ച് കഴിഞ്ഞാല് ഈ കറുപ്പൊക്കെ മാറിയിട്ട് നല്ല ആപ്പിൾ പോലത്തെ ചുള്ളൻ ചെക്കനായിട്ട് ഞാൻ ഇതിൽ കൂടെ നിങ്ങളെ എന്റെ മുമ്പ് കൂടെ ഇങ്ങനെ നടക്കും. ഇത് അമേരിക്കൻ അല്ലേ, അതിനെക്കാട്ടി ഗ്യാരണ്ടി ഉള്ള സാധനം ഞാൻ തരട്ടെ. എനിക്ക് ഇതിനായിട്ട് വലിയ ഗ്യാരണ്ടി സാധനം കിട്ടും. അമേരിക്കൻ ഈ സാധനം തേച്ച് നോക്കി. ഇത് ടൈഗർ ബാം അല്ലെങ്കിൽ ഇതെന്ന് വെച്ചാൽ നമ്മളെ ആളെ കളയൊക്കെ പുള്ളി അരപ്പോന്ന് ആർക്കും അറിയാത്ത, ഏത് കുട്ടിയൊക്കെ അറിയാത്തുള്ളൂ. ഇത് തലവേദനക്കുള്ള മരുന്നല്ലേ? ഇത് തേച്ചാൽ ഇങ്ങനെ വെളുക്ക പുള്ളി. ഇത് തേച്ചാല് നല്ല കൂടുതൽ തേച്ചാൽ പുള്ളി വെളുക്കും. ആൾക്കാരല്ല, പുള്ളി തോലി വൈകാണ്ടാണ് വെളുക്കും. അതെന്നാണ് ഇതുണ്ടായാല് തോല് പോലാണ്ടാ. ഞങ്ങൾ കുറച്ചപ്പോ കുറച്ച് ജനറേഷൻ വന്നേക്കണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ന്യൂ ജനറേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവോ ഒന്ന് ഗ്ലാമറൊക്കെ നോക്കുമ്പോ നിങ്ങൾ അതിന്റെ വിലക്കിട്ടാ. അതൊക്കെ വെറുതെ മാധ്യമ പൊന്നാർ ചങ്ങായിമാര് ഡോക്ടർമാര് റിപ്പോർട്ട് കണ്ടപ്പോ ക്രീം, ഈ വെളുത്തിട്ട് പാറുന്ന ക്രീമുകള് തേച്ച് കാണ്ട് ആൾക്കാരെ കിഡ്നി വരെ പോയി. അപ്പൊ അതിനൊക്കെ ഇടുന്ന സാധനം എന്തൊക്കെയാരോ ഒരു മനുഷ്യർക്ക് പറ്റിയതാ? എന്തെങ്കിലും തിന്നിട്ട് കിഡ്നി പോവുക, അല്ലെങ്കിൽ അകത്തേക്ക് ചെന്നിട്ട് കിഡ്നി പോവാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ മുഖത്ത് തേച്ചിട്ട് കിഡ്നി പോണെന്നെങ്കിൽ എന്തൊക്കെ അതിൽ തേക്കുക? അതിലൊക്കെ ഉണ്ടാ മിക്സിങ് എന്തായിരിക്കും? അതൊക്കെ വെറുതെ ഇല്ലാത്ത ഒരു വെറുതെ ഇല്ല, വെറുതെ അമേരിക്കന്റെ കുപ്പായിട്ട് കാണ്ട് സാധനം ഇറക്കുന്നതാണ് ഇതൊക്കെ. ഒരു ലാബിലും ടെസ്റ്റ് ചെയ്യാത്ത. ഓക്കെ, അപ്പൊ ചങ്ങളെ ഇതാണ് സംഭവം. ഇപ്പൊ നമ്മളെല്ലാവരും ന്യൂ ജനറേഷൻ പിള്ളേര് ഇപ്പൊ ആ പെണ്ണുങ്ങൾ അതേ ലെവൽ ആണുങ്ങൾ എത്തിയിട്ടുണ്ട്. മേക്കപ്പിന്റെ കാര്യം പ്രത്യേകിച്ച് കാസർഗോഡത്തെ ചെക്കന്മാരാണ് ഈ മേക്കപ്പിന്റെ. അപ്പൊ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു കൃത്രിമ സാധനങ്ങൾ ഉപയോഗിക്കുക ചെയ്യരുത്. കാരണം വലിയ അപകടങ്ങളാണ് ഇപ്പൊ ഓരോ ദിവസം ഇങ്ങനെ എടുത്തോളം വരുന്നത്. ശരിയാണ്. അപ്പൊ നമ്മൾ നാച്ചുറൽ, അതായത് നല്ല ഭക്ഷണങ്ങള്, നല്ല വ്യായാമങ്ങള് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് ഒന്നും നിലനിർത്താൻ പറ്റും. പിന്നെ പച്ചക്കറി ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ മൊത്തം, കണ്ണിന് ഇത്, കണ്ണിന്റെ വാടിന് പോവാന് കുക്കുംബർ, പിന്നെ ഓരോ ഐറ്റംസുകളുടെ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് തേക്ക, പല ഐറ്റംസും. അപ്പൊ അങ്ങനെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കുക നമ്മള് ശരീരം നിലനിർത്താൻ, അല്ലാതെ ഓരോ ക്രീമിന്റെ പേരിൽ അത് വേങ്ങ. കാരണം അവര് ബിസിനസ് കൊള്ളല, അതാണ് അവര് ഭയങ്കര പൈസ ഉണ്ടാക്കും, വെളുക്കൊക്കെ ചെയ്യും. പക്ഷെ രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതിന്റെ വേറെ സൈഡ് എഫക്ട് വരും, അല്ലെങ്കിൽ ഭാവിയിൽ വരും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വളഞ്ഞ വയലൂടെ ഉള്ള ഒരു സാധനം ദയ വിചാരിച്ച് നമ്മളെ ഫ്രണ്ട്സിൽ നിങ്ങൾ ചെയ്യരുത്. നാച്ചുറൽ ഫുഡുകൾ കഴിക്കുക, നല്ല പച്ചക്കറി കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, വ്യായാമങ്ങൾ ചെയ്യുക, നിങ്ങൾ നല്ല ഗ്ലാമർ ആയിട്ടുണ്ടാവും. അല്ലാതെ ഈ ഒരു ദൈവം തന്ന ഗ്ലാമറിന് പോരെ. അതെ, എന്തിനാണ് കൃത്യമായിട്ട് ഒരു പരിപാടിക്കും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിലൊക്കെ കെമിക്കലുകൾ ഉണ്ടാവും, സൈഡ് എഫക്ട് ഉണ്ടാവും, 100% ഉറപ്പാണ്. പക്ഷെ അത് ചില ക്രീമുകളിൽ പെട്ടെന്നായിരിക്കും, ചില ക്രീമുകളിൽ കുറച്ച് സമയമെടുക്കും എന്നുള്ളു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ മാക്സിമം ഇങ്ങനെയുള്ള ഇതിലൊന്നും ഉപയോഗിക്കരുത്. ഒരു കൃത്യമ വീട്ടിൽ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കരുത്. ഉള്ളവരുണ്ടെങ്കിൽ ഇന്ന് മുതലത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലൂടെ പോവുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാല്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ.